പ്രാർത്ഥിക്കണമേ മാതാവേ, നമ്മൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ത്രീ, കർത്താവങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ദുരിതപരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷത്തിൽ 8:14-17 വചനങ്ങൾ. യേശു പത്രോസിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവൻ്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുന്നത് കണ്ടു. അവൻ അവളുടെ കയ്യിൽ സ്പർശിച്ചു, പനി അവളെ വിട്ടുമാറി. പത്രോസിൻ്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുക. നമുക്കൊക്കെ പനി ഉണ്ടായിട്ടുണ്ടല്ലേ. ഇപ്പം ഏതൊക്കെ പനിയാണ്? ഡെങ്കിപ്പനി അല്ലേ, വൈറൽ പനി, സാധാരണ പനി, പിന്നെ എലിപ്പനി, ജപ്പാൻ പനി, ആഫ്രിക്കൻ പനി, മൊത്തം പനിയാണ്. അങ്ങനെ ഏതു പനിയാണെങ്കിലും യേശു തൊട്ടാൽ സൗഖ്യമാണ്. ആണോ? അതെ. അമ്മായിയമ്മയ്ക്ക്, ആരുടെ? പത്രോസ് അപ്പസ്തോലൻ്റെ അമ്മായിയമ്മ പനിയായിട്ട് കിടക്കുക. യേശു ആ വീട്ടിൽ ചെന്നു. യേശു പത്രോസിൻ്റെ അമ്മായിയമ്മയെ ഒന്ന് തൊട്ടു, അപ്പോൾ തന്നെ പനി വിട്ടുമാറി. പത്രോസിൻ്റെ അമ്മായിയമ്മയ്ക്ക് സൗഖ്യമായി. ഹല്ലേലൂയ. യേശുവേ നന്ദി. അവൻ അവളുടെ കയ്യിൽ സ്പർശിച്ചു, പനി അവളെ വിട്ടുമാറി. അവൾ എഴുന്നേറ്റ് അവനെ യേശു സൂക്ഷിച്ചു. പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ പനി വിട്ടുമാറിക്കഴിഞ്ഞപ്പോൾ ആ അമ്മ എന്താ ചെയ്തത്? യേശുവിനെ ശുശ്രൂഷിച്ചു. അപ്പൊ യേശുവിനെ ശുശ്രൂഷിച്ചു എന്നാണ് വചനം പറയുന്നത്. അവിടെ സൗഖ്യം പ്രാപിക്കുന്നവർ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? കർത്താവിനെ ശുശ്രൂഷിക്കണം. കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരായിട്ട് മാറണം. എൻ്റെ അനേക വർഷങ്ങളിലെ ദൈവാനുഭവത്തിൽ എനിക്ക് പറയാനുണ്ട്, അത്ഭുതകരമായ സൗഖ്യം പ്രാപിച്ചവർ, വൈദ്യശാസ്ത്രം കൈവിട്ട അനേകം രോഗികൾ സൗഖ്യം പ്രാപിച്ചു കടന്നു പോയിട്ടുണ്ട്. പക്ഷേ അവരിൽ അനേകരെ കുറിച്ച് പിന്നെ വിവരമൊന്നുമില്ല. അവരെ സൗഖ്യം പ്രാപിച്ചു, അവർ അവരുടെ ജീവിതത്തിൻ്റെ വഴികളിലേക്ക് കടന്നുപോയി. അവർ പിന്നീട് യേശുവിനെ മഹത്വപ്പെടുത്താനോ യേശുവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാനോ തയ്യാറാകുന്നില്ല. ഇതാണ് ഏറ്റവും വലിയ ഒരു പരാജയം എന്ന് പറയുന്നത്. ആ ദൈവത്തിൻ്റെ വചനം കേട്ട് യേശുവിൻ്റെ സ്പർശനം ഏറ്റുവാങ്ങി സൗഖ്യം പ്രാപിക്കുന്നവർ യേശുവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനമെടുക്കണം. യേശുവിന് വേണ്ടി നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നവരായിട്ട് മാറണം. യേശുവിനെ നമ്മൾ മഹത്വപ്പെടുത്തുന്നവരായിട്ട് മാറണം. നമുക്ക് ലഭിച്ച സൗഖ്യം, അനുഗ്രഹങ്ങൾ യേശുവിൻ്റെ മഹത്വത്തിനായി നമ്മൾ പങ്കുവെക്കണം. നമുക്കൊറ്റ ലക്ഷ്യമേയുള്ളൂ, യേശുവിൻ്റെ നാമത്തെ ഉയർത്തുക. യേശു മാത്രമാണ് കർത്താവ്, അവൻ മാത്രമാണ് ദൈവം. ഈ സത്യം ലോകം അറിയണം. ഇവിടെ എവിടെയും യേശുവിൻ്റെ നാമത്തെ ഉയർത്തുന്ന, മഹത്വപ്പെടുത്തുന്ന വ്യക്തികളായിട്ട് നമുക്ക് മാറാം. പത്രോസിൻ്റെ അമ്മായിയമ്മ പനി വിട്ടുമാറി, അവൾ യേശുവിനെ ശുശ്രൂഷിച്ചു എന്നാ പറയുന്നത്. അവൾ സൗഖ്യം പ്രാപിക്കുന്നവർ, അനുഗ്രഹം പ്രാപിക്കുന്നവർ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നവരായിട്ട് മാറണം. യേശുവിൻ്റെ ശക്തമായ ഒരു സ്പർശനത്തിലൂടെ യേശു അനുഭവം ഉണ്ടായ ഒരു വ്യക്തിയാണ് യേശുവിൻ്റെ കൂടെ നടക്കുന്നത്. സൗഖ്യം പ്രാപിച്ച എല്ലാവരും യേശുവിന് വേണ്ടി ജീവിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. അനുഗ്രഹം പ്രാപിച്ചവർ യേശുവിൻ്റെ വചനത്തിൻ്റെ വഴികളിലൂടെ ജീവിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷേ യേശു കരങ്ങൾ വച്ച് ശക്തമായ ഒരു യേശു അനുഭവമുണ്ടായ വ്യക്തിയാണെങ്കിൽ അവൻ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും വിപരീത അനുഭവങ്ങളിലും യേശുവിനെ അനുഗമിക്കുന്ന വ്യക്തിയായിട്ട് മാറും. ഹല്ലേലൂയ. യേശു പറയുന്നുണ്ട്, നിങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പം തിന്ന് വയറ് നിറഞ്ഞത് കൊണ്ടാണ്. ഞാൻ ഉറപ്പിച്ചു പറയാം, യേശു അപ്പം തരുന്നവനാ. വിശന്നിരിക്കുന്നവന് വയറ് നിറച്ച് അപ്പം തരുന്നവനാ യേശു. അപ്പം ഭക്ഷിക്കുന്ന ഞാനും നിങ്ങളും യേശുവിന് വേണ്ടി ജീവിക്കുക, അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അപ്പം ഭക്ഷിച്ചിട്ട് അപ്പം തന്നവനെ മറന്നു പോകുന്ന ജീവിതത്തിലൂടെ കടന്നു പോകുന്ന
അനേക വ്യക്തികളുണ്ട് അപ്പം ഭക്ഷിച്ചിട്ട് അനുഗ്രഹം പ്രാപിച്ചിട്ട് യേശുവിനെ വിട്ടുപോയ എത്രയോ വ്യക്തികളുണ്ട്. യേശുവിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നവർ മാത്രമായിട്ട് നമ്മൾ മാറിയാൽ പോരാ. യേശു തരുന്ന ഓരോ അനുഗ്രഹത്തിനും ഓരോ സൗഖ്യത്തിനും യേശുവിനോട് നന്ദി ഉള്ളവരായി കടപ്പാടുള്ളവരായിട്ട് നമ്മൾ മാറണം. യേശു തന്ന ഓരോ അനുഗ്രഹത്തിനും അവിടുത്തോട് നന്ദി പ്രകാശിപ്പിക്കുവാൻ നമുക്ക് കഴിയേണ്ടിയിരിക്കുന്നു. എത്രയോ വ്യക്തികള് സൗഖ്യം പ്രാപിച്ചു, അനുഗ്രഹിക്കപ്പെട്ടു, ഉയർച്ച ഉണ്ടായി, ജോലി കിട്ടിയവർ ജോലിക്ക് വഴിയെ പോയി. പിന്നെ അവർക്ക് പ്രാർത്ഥിക്കാൻ പോലും സമയമില്ലാതായി തീർന്നു. ബിസിനസ് തകർന്നവർക്ക് കർത്താവ് അനുഗ്രഹിച്ച് ഉയർച്ച വന്നു. ഇപ്പോൾ ബിസിനസ്സിൻ്റെ തിരക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ലാതായി തീർന്നു. അനുഗ്രഹം പ്രാപിച്ചവർ, ലോകത്തിൻ്റെ നന്മകൾ ഒന്നൊന്നായി സ്വീകരിച്ചവർ യേശുവിനെ വിട്ടുപോകുന്ന ഒരു കാഴ്ച ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. ശക്തമായ യേശു അനുഭവത്തിൽ നിലനിന്നുകൊണ്ട് യേശുവിനെ മഹത്വപ്പെടുത്തുന്നവരായിട്ട് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. യേശു ആഗ്രഹിക്കുന്നത് ഇതാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ അപ്പം തരുന്നവനാണ് യേശു. നിനക്ക് അപ്പം വേണമെങ്കിൽ അവൻ അപ്പം തരും. വിശന്നിരിക്കുന്നവന് അപ്പം കൊടുത്തു തന്നെ കർത്താവ് വിടുന്നവനാണ്. അനുഗ്രഹത്തിന് ഒരു കുറവുണ്ടാവില്ല. പക്ഷേ അനുഗ്രഹം തന്ന യേശുവിനെ കൊണ്ടുപോകുവാൻ, അവനെ ഹൃദയത്തിൻ്റെ സ്വന്തമാക്കുവാൻ, അവൻ്റെ വചനത്തിൻ്റെ വഴിയിലൂടെ ജീവിക്കുവാൻ നമ്മളെല്ലാവരും തീരുമാനമെടുക്കണം. തീരുമാനം മാത്രമല്ല, ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് യേശുവിനെ മഹത്വപ്പെടുത്തുന്നവരായിട്ട് നമ്മൾ മാറണം. ഹല്ലേലൂയാ. യേശുവേ നന്ദി. പത്രോസിന്റെ അമ്മായിയമ്മ സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ശുശ്രൂഷയിലേക്ക് വരികയാണ്. അനുഗ്രഹം പ്രാപിക്കുന്നവരും സൗഖ്യം പ്രാപിക്കുന്നവരും കർത്താവിനെ സ്നേഹിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുന്നവരായിട്ട് മാറണം. അനേകരെ യേശുവിലേക്ക് നയിക്കുന്നവരായിട്ട് മാറണം. അനേകരെ യേശുവിന് വേണ്ടി നേടുന്ന കർത്താവിൻ്റെ ഉപകരണങ്ങളായിട്ട് നമ്മൾ മാറണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. യേശുവേ നന്ദി. യേശുവേ നന്ദി. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, എനിക്ക് വേണ്ടി, എനിക്ക് വേണ്ടി അങ്ങ് വർഷിച്ച, അങ്ങ് വർഷിച്ച അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. നന്ദി പറയുന്നു. എൻ്റെ മേൽ ചൊരിഞ്ഞ, എൻ്റെ മേൽ ചൊരിഞ്ഞ നന്മകൾക്ക്, നന്മകൾക്ക് ഞാൻ നന്ദി പറയുന്നു. നന്ദി പറയുന്നു. യേശുവേ, യേശുവേ, എൻ്റെ പരിശുദ്ധാത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ, നിറയ്ക്കണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അഭിഷേകം തരണമേ, അഭിഷേകം തരണമേ. സൗഖ്യം തരണമേ, സൗഖ്യം തരണമേ. വിടുതൽ നൽകണമേ, വിടുതൽ നൽകണമേ. സായാഹ്നമായപ്പോൾ അനേക പിശാചു ബാധിതരെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു എന്ന് യേശയ്യ പ്രവചിച്ചത് അങ്ങനെ നിറവേറി. പത്രോസിന്റെ അമ്മായിയമ്മയെ സുഖപ്പെടുത്തിയ അന്ന് തന്നെ സായാഹ്നമായപ്പോൾ അനേകം രോഗികളെ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. അനേകം പിശാചു ബാധിതരെ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. ഹല്ലേലൂയ. കടന്നു വന്ന ഒറ്റയാൾ പോലും വെറും കൈയോടെ മടങ്ങത്തില്ല. എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഒരുറപ്പ് തരാം, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ യേശു ഇടപെട്ടിരിക്കും. അവൻ ദൈവമാണ്, അവൻ ഇവിടെയുണ്ട്. ഹല്ലേലൂയ. ഒരു ജീവിതം മുഴുവൻ സ്നേഹം മുഴുവൻ എൻ പ്രാണൻ മുഴുവൻ നിന്നിലേകും ീ